السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما بعد നമ്മള് 19 ആയത്തുകൾ വരെയാണ്, 19 ആയത്താണ് നമ്മൾ കഴിഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ 19 ആയത്താണ്. ആ 18-ലും 19-ലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അത് നമ്മൾ അത് നമുക്ക് നോക്കാം. പിന്നെ ഒന്ന്, ലുഖ്മാൻ അലൈഹിസ്സലാമിൻ്റെ കഥ ഈ സൂറത്തിൽ പറയുന്നത് അവിടെ കഴിഞ്ഞിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും കൂടി നമുക്കിന്ന് നോക്കാം. പുതിയ ആയത്ത് ഏതായാലും ഇന്ന് വേണ്ട, നമുക്ക് അടുത്താഴ്ച നോക്കാം. കാരണം അത് നോക്കാൻ മാത്രം ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ ആ രണ്ട് ആയത്തുകളിൽ ആയിട്ട് ഫവായിദുകൾ എന്താണ്, ഗുണപാഠങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അത് നോക്കാന്നുള്ളത്, അത് നമ്മൾ മാറ്റി വെച്ചതാണ്. 18-ാമത്തെ ആയത്തെടുത്തപ്പോൾ, 19-ാമത്തെ ആയത്തെടുത്തപ്പോഴും നമുക്കത് വായിക്കാൻ പറ്റിയില്ല. ആ 18-ാമത്തെ ആയത്തിൽ പറയുന്ന ഫവായിദുകൾ നോക്കുക. ഫവായിദുകൾ എന്ന് പറഞ്ഞാൽ ഗുണപാഠങ്ങളാണ്, ബെനിഫിറ്റ്സ്. എന്താണ്? ഒന്ന്, അൽ ഫായിദത്തുൽ ഊല. ഇത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ തൻ്റെ തഫ്സീറിൽ ഓരോ ആയത്തുകൾക്ക് ശേഷവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾക്ക് ശേഷം എന്ത് പറയും, ഈ ആയത്തിൽ നിന്നുള്ള ഫവായിദുകൾ പറയും. അപ്പം ആ എല്ലാ ഫവായിദുകളും നമ്മൾ നോക്കുന്നില്ല. ചിലത് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും, ഏറ്റവും പ്രസക്തമാണ് എന്ന് തോന്നുന്ന മാത്രം നമ്മൾ വായിക്കുള്ളൂ. അൽ ഫായിദത്തുൽ ഊല, ഒന്നാമത്തെ ഫവായിദ് ഏതായത്താണ്? ആ നിങ്ങൾ ആദ്യം വായിച്ച ആയത്താണ്. വലാ തുസഅ്ഇർ ഖദ്ദക ലിന്നാസ്, നിങ്ങൾ ജനങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്യരുത്, കവിള് തിരിച്ചു കളയരുത്, അല്ലെങ്കിൽ മുഖം തിരിച്ചു കളയരുത്. പിന്നെ രണ്ടാമത്തെ ഇത് ആ ആയത്തിൽ തന്നെ രണ്ടാമത് പറഞ്ഞ എന്താണ്, വലാ തംഷി ഫിൽ അർളി മർഹ, നിങ്ങൾ ഭൂമിയിൽ കൂടി അഹന്തയോടുകൂടി നടക്കരുത്. ആ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ദമ്മു ഹാതൈനിൽ ഹസ്ലത്തൈൻ, രണ്ട് സ്വഭാവ ഗുണങ്ങൾ എന്ത് ചെയ്തു, ആക്ഷേപിച്ചു. ഏതൊക്കെയാണ്? തസ്ഈറുൽ ഹദ്ദ് ലിന്നാസി തകബ്ബുറൻ വതആലുമൻ, ജനങ്ങളിൽ നിന്നും മുഖം തിരിച്ചു കളയുന്നതിനെ കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു. എങ്ങനെ തിരിച്ചു കളയലാണ്? തകബ്ബുറൻ എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തോടുകൂടിയും പിന്നെ സ്വയം മഹത്വപ്പെടുത്തിക്കൊണ്ടും തിരിഞ്ഞു കളയണം. രണ്ടാമത്തെ എന്താണ്? വൽ മസീഫിൽ അറിഞ്ഞ മറഹൻ, ഭൂമിയിൽ കൂടി അഹന്തയോടുകൂടി നടക്കലും. വക്കത് ദല്ലത്തിൽ ആയത്തിൽ ലുഹ്റ അല അന്ന ഹുമാമിനൽ മുഹറമാത്ത്, അപ്പൊ അത് രണ്ടും എന്താണെന്ന് മനസ്സിലാക്കണം, ഹറാമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ വിധി പറയുന്നതിന് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. അതിന് തെളിവായിട്ട് സൂറത്തുൽ ഇസ്രായിൽ ആയത്ത് നമ്മൾ ആ സമയത്ത് പഠിച്ചിരുന്നു. പിന്നെ രണ്ടാമത്തെ ഫവായിദായിട്ട് പറയുന്നത്, വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്, അന്നഹു യംബഗീലിൽ ഇൻസാൻ, അതായത് ജനങ്ങളോട് മുഖം തിരിച്ചു കളയരുത് എന്ന് പറഞ്ഞത് എപ്പോഴാണ്? ജനങ്ങൾ ഒന്നുകിൽ ആ ആള് ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ മുഖം തിരിച്ചു കളയരുത്, എങ്ങനെ, അഹങ്കാരത്തോടുകൂടി. അപ്പൊ അതിനെക്കുറിച്ച് ഫവായിദുകളിൽ വേണ്ടി പറയാണ്, അന്നഹു യംബഗീലിൽ ഇൻസാനി ഇന്ദ മുഹാദസതി ഗൈരിഹി അയ്യകൂന മുഖബിലൻ ഇലൈഹി ബിവജ്ഹി. അപ്പോ അത് വിലക്കിയതിൽ നിന്നെന്ത് മനസ്സിലാക്കാം, നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് മുഖത്തു നോക്കി സംസാരിക്കണം എന്ന് അതിൽ നിന്ന് ഒരു ഫവായിദുണ്ടെന്ന് മനസ്സിലാക്കാം. എന്താണ്? മുഖബിലൻ ഇലൈഹി ബിവജ്ഹി ലി അന്ന, കാരണം അന്നഹിയ അൻ തസ്ഈറിൽ ഹദ്ദി യദുല്ലു അലൽ അംരി ബിൽ ഇദ്ദി എന്ന് പറഞ്ഞാല് മുഖം തിരിച്ചു കളയരുത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക ഏതാണ് അനുവദനീയം. ഒന്ന് വിലക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? നിർബന്ധമാണെന്നുള്ള അലക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ആ നിർബന്ധമായിട്ടുള്ളത്? വഹുവ അയ്യക്കൂന മുഖബിലൻ ഇലൈഹി ബിവജ്ഹി, അപ്പൊ സംസാരിക്കുമ്പോൾ മുഖത്ത് നോക്കി സംസാരിക്കണം എന്നുള്ളത്. നമ്മൾ ചിലപ്പോൾ നാട്ടിൽ പറയാറുണ്ട് സാറിന്, ഇത് ഓൻ സംസാരിക്കും മുഖത്ത് നോക്കി സംസാരിക്കില്ല, കള്ളലക്ഷണാണെന്ന്. അത് നമുക്ക് പറയാൻ പറ്റുമെന്നറിയില്ല. എന്തായാലും സംസാരിക്കുമ്പോൾ ഏറ്റവും നല്ലത് തന്നെയാണ് മുഖത്ത് നോക്കി സംസാരിക്കുന്നത്. ഈ ഐ കോണ്ടാക്ട് എന്ന് പറയുമല്ലോ, അത് ഈ സംസാരം ഗ്രഹിക്കാനും പറയുന്ന ആൾക്കും എല്ലാവരും മാഷാല്ലാ ഓർമ്മപ്പെടുത്തി തന്നെ. അവിടെ മുഖത്ത് നോക്കാതെ സംസാരിക്കേണ്ടി വരും. എപ്പോഴാണത്? പെണ്ണുങ്ങളാ, പെണ്ണുങ്ങൾ നല്ല ഹറാമായ എന്തായാലും. പിന്നെ തിരിച്ചു കളയരുത് എന്ന് പറഞ്ഞല്ലേ, ഇവിടെ മുഖം തിരിച്ചു കളയരുത് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലായിടത്തും അല്ല, ചില സ്ഥലത്ത് ഇദ്ദേഹം പറഞ്ഞതുപോലെ എന്താണ്, ഹറാമായ അല്ലെങ്കിൽ സ്ത്രീകളെ മുഖത്ത് നോക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യണം, അത് തിരിച്ചു കളയല് നിർബന്ധമാണ്. വലൈക്കും സ്സലാം. അൽ ഫായിദത്തു സാലിസത്തു, മൂന്നാമത്തെ എന്താണ് ഫവായിദുകളിൽപ്പെട്ട മൂന്നാമത്താണ്, അതായത് ഇഷ്ടം എന്നത്. അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിഭാഗമുണ്ട്, നമ്മൾ ഉച്ചക്ക് കേട്ട ക്ലാസ് അതാണ്.
അപ്പൊ ഇഷ്ടം എന്നൊരു സിഫത്ത് ആർക്കുണ്ട്? അള്ളാഹുവിന് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അതങ്ങനെ പ്രത്യേകം പറയാനൊരു കാരണമുണ്ട്. ഇതുപോലത്തെ സിഫത്തുകളെ നിഷേധിച്ച ആൾക്കാരുണ്ട്, ഒരു വിഭാഗം ആൾക്കാരുണ്ട്, മുഅത്തില എന്ന് പറയുന്ന വിഭാഗം, മുത്തസിലാക്കളെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗമാണിത്. പിന്നെ തഹ്രീമുൽ ഇഖ്തിയാല് വൽ ഫഖർ, എന്താണ് ഫഖറിനെയും ഇഖ്തിയാല് ദുരഭിമാനത്തെയും അഹങ്കാരത്തെയും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? വിലക്കിയിട്ടുണ്ട്. ഇനി 19-ാമത്തെ ആയത്തിൽ നിന്നുള്ള ഗുണപാഠങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ത് തന്നെയാണ്? നടത്തത്തിൽ മിതത്വം പാലിക്കുക. ലാ ഇസ്രാല ഇസ്രാ അൻ എന്ന് പറഞ്ഞാല് ധൃതി കാണിക്കരുത്, അനാവശ്യമായിട്ട് ധൃതി കാണിക്കരുത്. വലാ ദബീബൻ മുതബത്തിയൻ, എന്തു ആവരുത്, തീരെ പതുക്കെ ആവരുത്. അതാണ് വഖസ്ദ് എന്ന് പറഞ്ഞത്. മിതത്വം പാലിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡിലാവരുത്, വളരെ സ്ലോ ആവരുത്. എന്റെ അതിൽ ഷേഖ് ഒന്ന് രണ്ട് വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരാൾ ചോദിക്കാണ്, ഫൈൻ കാല കായലൻ, ഒരാൾ ചോദിക്കാണ്, ഇത് അഹ്താജ ഇല സുർഅത്തി ഫിൽ മശീ ഫി ബഅലില ഔഖാതി ഫഹല്ലഹു ദാലിക. ചില അവസരങ്ങളിൽ സ്പീഡിൽ നടക്കേണ്ട അവസരം വരും. എപ്പോഴാണ്? തവാഫിൽ സ്പീഡിൽ നടക്കണം. അപ്പൊ സ്പീഡിൽ നടക്കേണ്ട സ്ഥലങ്ങൾ, അപ്പൊ അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞു, ലൈസ ഫീഹി ബാസ്, അതിൽ കുഴപ്പമൊന്നുമില്ല. ബൽ ഖദ് യജിബു അഹ്യാനൻ കമാ ലവി താജ ലി ഇൻകാദി നഫ്സ. ചില സമയത്ത് അങ്ങനെ സ്പീഡിൽ നടക്കൽ നിർബന്ധമാവും. എപ്പോഴാണ്? എന്തെങ്കിലും ഒരു അപകടം വരുന്നുണ്ട് പിന്നാലെ, എന്നിട്ട് സ്വന്തം തടിയെ രക്ഷിക്കണം. അല്ലെങ്കിൽ ഔ ഇൻകാദ ഖൈരിഹി മിൻ ഹലാക്കി, മറ്റൊരാൾക്ക് നാശം വരുന്നതിനെ തൊട്ട് അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്പീഡിൽ നടന്നോളൂ. അപ്പൊ എന്താണ്, ആ നടത്തം നിർബന്ധമാണ്, സ്പീഡിൽ നടക്കൽ ചില അവസരങ്ങളിൽ നിർബന്ധമാണ് എന്നുള്ളതാണ്. പിന്നെ ജോലിക്ക് പോകുന്ന സമയത്ത് കൃത്യസമയത്ത് എത്താൻ വേണ്ടിയിട്ട് നടക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്, ഫൽ മക്സൂദു ഹുന, ഇവിടെ ഉദ്ദേശം എന്താണ്, ഫിൽ മഷീൽ ആദി എന്നാണ്. അതായത് സാധാരണ ഉള്ള നടത്തത്തിൽ അനാവശ്യമായിട്ട് എന്ത് കാണിക്കേണ്ടയില്ല, ധൃതി കാണിക്കേണ്ടയില്ല. അമ്മ ഫി ശുഗ്ലിഹി ഫൽ ഔല യുറത്തിബ വക്തഫു, യുറത്തിബു വക്തഫു എന്ന് പറഞ്ഞാൽ സമയം എന്ത് ചെയ്യുക, ക്രമീകരിക്കുക, തർത്തീബാക്കുക. ഏത് ജോലിക്ക് പോകുന്ന സമയത്ത് ഹത്ത യഹ്റുജു ഇലാ ശുഗ്ലിഹി ബിൽ മഷീൽ മുതാദി, സാധാരണ നടത്തം നടന്നാൽ ഓഫീസിൽ കൃത്യസമയം എത്തും എന്ന നിലക്ക് എന്ത് ചെയ്യുക, സമയം ക്രമീകരിക്കുക എന്നുള്ളതാണ്. ലാക്കിൻ ലൗ ഫുരിദ അന്നഹു തഅഖ്ഖറ ഫി യൗമിൻ മിനൽ അയ്യാമി ഫലഹു അയ്യഫല, എന്നാൽ ചില ദിവസങ്ങളിൽ എന്തെങ്കിലും കാരണത്താൽ വൈകിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ധൃതി നടക്കുന്നുണ്ട്, കുഴപ്പമില്ല എന്നുള്ളതാണ് അത്. പോട്ടെ. പിന്നെ സാധാരണ നടത്തത്തിൽ മാത്രമല്ല, പിന്നെ എന്താണ്, നിസ്കാരത്തിന് പോകുന്ന സമയത്തും ധൃതി കാണിക്കരുത് എന്നത് നമ്മൾ പറഞ്ഞു. ഇതാ സമയത്തും അല്ലെ കാമ ഫംഷു ഇല്ല സലാത്തി അലൈക്കും സക്കീനത്ത വൽ വഖാർ, എന്താണ് ശാന്തതയോടുകൂടി നടന്നു പോകണം, എന്ത് കാട്ടരുത്, വലാ തുസ്രിഉ, നിങ്ങൾ ധൃതി കാണിക്കരുത്. അത് നമ്മൾ വായിച്ചാണ് മുമ്പ്. ഇതാ സമയത്തുമുൽ ഇഖാമത്ത, ഇഖാമത്ത് കേട്ട് കഴിഞ്ഞാൽ ഫംഷു ഇല സലാത്ത്, നിങ്ങൾ നടന്നു പോവുക നിസ്കാരത്തിൽ. വാ അലൈക്കും സക്കീനത്ത് എന്നാണ്, ഒരു ശാന്തത ഉണ്ടായിരിക്കണം, ഓടിക്കതച്ച് വരരുത്. പിന്നെ ശബ്ദമുണ്ടാക്കുന്നതിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിരുന്നു. ചില അവസരങ്ങളിൽ എന്തുണ്ടാവും, ശബ്ദം ഉയർത്തി സംസാരിക്കേണ്ട അവസരങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് അവിടെ എന്തുപയോഗിച്ചത്, അല്ല മിൻ സൗത്തിക, മിൻ സൗത്തിക എന്ന് അവിടെ പറഞ്ഞത് അത് കാരണത്താലാണ്. അതുപോലെ പിന്നെ ഈ അഹങ്കാരം എന്നതിനെ കുറിച്ചാണ് ഈ രണ്ട് ആയത്തുകളിൽ മൊത്തത്തിൽ പറഞ്ഞു വെച്ചത്. അഹങ്കാരത്തിനെ പറ്റി, അഹങ്കാരം എങ്ങനെയാണ് ഒഴിവാക്കുക, അല്ലെങ്കിൽ അഹങ്കാരം എങ്ങനെയാണ് തിരിച്ചറിയാന്നുള്ളത് കുറെ ചർച്ചയുണ്ട്. അത് ഒരുപാട് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, വളരെ പ്രധാനപ്പെട്ടതാണ്, എന്താണ് പ്രസക്തമാണ് എന്ന് തോന്നിയത് മാത്രം നമുക്ക് ചർച്ച ചെയ്യാം. കാരണം എന്താണ്, ആ ഭാഗം കംപ്ലീറ്റ് എടുക്കണമെങ്കിൽ മൂന്ന് ക്ലാസ്സെങ്കിലും വേണം. ഒന്നാമത്തത് എന്താണ് ഈ അഹങ്കാരം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ഇഖ്താലയും എന്താണ് ഫഖറും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. ഇഖ്താല എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തിച്ച് പ്രകടിപ്പിക്കലാണ്, മറ്റത് സംസാരിച്ച് പ്രകടിപ്പിക്കലാണ്. ഫഖൂർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പ്രകടിപ്പിക്കുന്നത്, എന്താ പ്രകടിപ്പിക്കുന്നത്, ആ ഞാൻ, ആ ഞാനാണ് പ്രശ്നം അല്ലേ, എൻ്റെ കാര്യങ്ങൾ ഞാൻ വേറെ ആരും ശ്രദ്ധിക്കുന്നില്ല, അപ്പം ഞാൻ തന്നെ എടുത്ത് പറയണം. ഒരാൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എന്നാലും ഞാൻ എടുത്ത് പറയണം. അത് ചിലപ്പോൾ ഉള്ളതാവാം ഇല്ലാത്തതാവാം, അത് എടുത്തു പറഞ്ഞിട്ട് എനിക്കെന്ത് കിട്ടണം, ഒരു വെയിറ്റ് കിട്ടണം, ഒരു ശ്രദ്ധ കിട്ടണം അതിനു വേണ്ടി. അപ്പം അത് ഒഴിവാക്കാനുള്ള മരുന്നുകളെ കൂട്ടത്തിൽ ഒന്നാമത്തെ മരുന്ന് എന്ത് തന്നെയാണ്, ഇഖ്ലാസു നിയ്യത്താണ്. നിയ്യത്ത് നന്നാക്കുക, എന്ത് കർമ്മം ചെയ്യുമ്പോഴും നിയ്യത്ത് നന്നാക്കുക.
നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പം അത് കേട്ട് 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 നമുക്ക് വിലയില്ലാതായിട്ട്. ഏത് നിയത്തിനെ കുറിച്ച് പറയുന്നത്? കാരണം ചെറുതിൽ നമ്മൾ നിസ്കാരത്തിൻ്റെ ഫറളുകൾ, ഒന്ന് നിയത്ത്, രണ്ട് നമ്മൾ വിശദീകരിക്കുമ്പോൾ നിയത്ത് വിശദീകരിക്കില്ല. യഥാർത്ഥത്തിൽ എന്താണ് നിയത്ത് നന്നാക്കുക എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിലോടുള്ള അല്ലെങ്കിൽ അള്ളാഹുവുമായിട്ടുള്ള ഇടപാടിൽ നിയത്ത് നന്നാക്കണം, സൃഷ്ടികളുമായിട്ടുള്ള ഇടപാടിലും നിയത്ത് നന്നാക്കണം. എങ്ങനെയാണ് അള്ളാഹുവുമായിട്ടുള്ള ഇടപാടിൽ നിയത്ത് നന്നാക്കുക? അതാണ് സൂറത്തുൽ ബയ്യനയിൽ ഒരുപാട് സ്ഥലത്തുണ്ട്. ഏറ്റവും ചെറിയ സൂറത്താണ് സൂറത്തുൽ ബയ്യന. ആ കൂട്ടത്തില് വമാ ഉമിറു ഇല്ലാ ലി അബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ. എന്താണ് അതിൻ്റെ അർത്ഥം? വമാ ഉമിറു, കൽപ്പിക്കപ്പെട്ടിട്ടില്ല. എന്തിന് കൽപ്പിക്കപ്പെട്ടിട്ടില്ല? അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇല്ലാ ലി അബുദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ കൽപ്പിക്കപ്പെട്ടില്ല. എങ്ങനെയാണ് അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്? അറബി ഭാഷയിൽ ആ ശേഷം വരുന്ന ഹാല് എന്നാണ് പറയുന്നത്. അത് എന്തവസ്ഥയായിരിക്കണം? ആരാധിക്കുമ്പം എന്താണ് ഉണ്ടായിരിക്കേണ്ടത്? മുഖ്ലിസീൻ അലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി, കീഴ്വണക്കം എന്താക്കിക്കൊണ്ട്, നിഷ്കളങ്കമാക്കണം. എന്താണ് ഈ നിഷ്കളങ്കം എന്ന് പറഞ്ഞാൽ? കളങ്കമില്ലാതെ. എന്താണ് കളങ്കം? ഏറ്റവും വലിയ ദുഷ്ടചിന്ത എന്താണ്? ഷിർക്കാണ്. അപ്പൊ ആ ഷിർക്ക് കംപ്ലീറ്റ് മാറ്റണം. ഏത് ഷിർക്കാണ് മാറ്റേണ്ടത്? വലിയ ഷിർക്കുണ്ട്, ചെറിയ ഷിർക്കുണ്ട്. അപ്പൊ വലിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ആവരുത് നമസ്കരിക്കുന്നത്. ചെറിയ ഷിർക്ക് എന്ന് പറയുന്നത് എന്താണ്? റിയാ. അള്ളാഹു അല്ലാത്തവർ കാണുന്നതിന് വേണ്ടി ആവരുത്. റിയാ എന്ന് മാത്രമല്ല സുമത്ത് എന്നും പറയാം, അതായത് ആൾക്കാർ കേൾക്കുന്നതിന് വേണ്ടി. അത് നമുക്ക് ചർച്ച ചെയ്യാം. ലഹുദ്ദീൻ ഹുനഫ വയുഖീമു സ്വലാത്ത വയുത്തു സക്കാത്ത വദാലിക ദീനുൽ ഖൈമ. അത് നമുക്കറിയാം. ഇനി മനുഷ്യരുമായിട്ടുള്ള ഇടപാടിൽ ഞാനൊരാൾക്കൊരു സഹായം ചെയ്തു, അതിൽ എന്താണ് പിന്നെ ഇഖ്ലാസ് എന്ന് പറഞ്ഞത്? അതാണ് സൂറത്തുൽ ഇൻസാനിലെ ഒമ്പതാമത്തെ ആയത്തിൽ പറഞ്ഞത്, ഇന്നമാ നുതുഇമുകും ലി വജ്ഹില്ല. എന്താണ്? ഒരാളെ സഹായിച്ചു, ഭക്ഷണം നൽകി. ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത്, ആഹാരം നൽകുന്നത് എന്തിനു വേണ്ടി മാത്രമാണ്? ലി വജ്ഹില്ല, അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. പിന്നെ ലാ നുരീദു മിൻകും ജസാഅ വലാ ശുക്കൂർ, അല്ലേ, നിങ്ങളിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ത് ഒരു നന്ദിയും. ആ ജസാഅ അറബി ഭാഷയിൽ നഫീൻ്റെ സ്ഥാനത്ത്, അതായത് നിഷേധാണ്, ലാ നുരീദു എന്ന് പറയുന്നത് നിഷേധാണ്. മിൻകും ജസാഅ നക്കിറയായിട്ട് വന്നാൽ, നക്കിറ എന്ന് പറഞ്ഞാൽ ഇൻഡെഫിനിറ്റ് ആയിട്ടാണ്, അല്ലി ചേർത്തിട്ടില്ല. ലാ നുരീദു മിൻകുമുൽ ജസാഅ എന്നല്ല, മിൻകും ജസാഅ എന്ന് പറയുമ്പോൾ അത് പൊതുവായിട്ടുള്ള ഒരു തരത്തിലുള്ള നന്ദിയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ അല്ല പ്രതിഫലം, ഒരു നിലക്കുള്ള പ്രതിഫലവും പ്രതീക്ഷിക്കുന്നില്ല. വലാ ശുക്കൂറ, ഒരു നന്ദിയും പ്രതീക്ഷിക്കുന്നില്ല. ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് ചില പണ്ഡിതന്മാർക്ക് എന്താ അഭിപ്രായമുണ്ട്? നമ്മൾ പറയും ഒരു സാഹചര്യം ഒന്നും വേണ്ട, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, അതുപോലും പറയരുതെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം ആ പ്രാർത്ഥന എന്താണ്? അതൊരു പ്രതിഫലമാണ്. അപ്പൊ അതുപോലും പറയരുത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം എന്താണ്? ഇത് ആ നക്കിറയായിട്ട് ഉപയോഗിച്ചത് കാരണത്താലാണ് അത് പറഞ്ഞത്. അപ്പൊ മനസ്സിലാക്കേണ്ടത് അത്രയും ഒരു പ്രീതിയും ഒന്നും പ്രതീക്ഷിക്കരുത്. പിന്നെ ഈ ഭാഗം എടുത്ത സമയത്ത് നമ്മൾ അറബിയിലുള്ള ഒരു സംസാരം നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഓർക്കുന്നുണ്ടല്ല, ഇത്തക്കി ശർമാ അഹ്സൻത ഇലൈഹ്. അതായത് ഞാനൊരാൾക്ക് ഉപകാരം ചെയ്തു, ഞാൻ അബ്ദുൽ മന്നാനെ ഉപകാരം ചെയ്തു, ഇനി അബ്ദുൽ മന്നാന്റെ ഷെറിനെ നീ സൂക്ഷിക്കണം. എന്താണ് ആ ഷെർ? മൂപ്പര എന്നോട് ചെയ്യുന്ന ഉപദ്രവം കൊണ്ടല്ല. ഇനി മൂപ്പരെ കാണുമ്പോൾ എനിക്കെന്ത് തോന്നും? മൂപ്പര എന്നെ ബഹുമാനിക്കണം, എൻ്റെ താഴെ നിൽക്കണം, ഞാൻ സംസാരിക്കുന്നതിന് എതിര് പറയരുത്. അപ്പൊ അതെന്താണ് ശരിക്ക്? ഇത്തക്കി ശർമാ അഹ്സൻതയില്. അപ്പൊ അത്ര പോലും ആൾക്കാർ തഫ്സീറുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്രയും ഒന്നും പ്രതീക്ഷിക്കരുതെന്ന്. അദ്ദേഹത്തെ കണ്ടാൽ അദ്ദേഹം എന്നെ ബഹുമാനിക്കണം എന്ന തോന്നൽ പോലും ഉണ്ടാകരുത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ എന്നിട്ട് എടുത്ത സമയത്ത് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇഖ്ലാസു നിയത്താണ്. ആ നിയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് റിയാഇനെ സൂക്ഷിക്കണം. നമ്മൾ ഈ ചെറിയ ശിർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറുത് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു ചെറുതായിട്ടാണ് തോന്നുന്നത്. അത് ശരിക്ക് ചെറുതെന്ന് പറയുന്നത് നിസ്സാര ശിർക്ക് എന്നുള്ള അർത്ഥത്തിലല്ല. ഈ ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, ഇരിയാ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് അത് വൻപാപങ്ങളെക്കാളും വലുതാണ്. ദർജ എവിടെയാണ് നിൽക്കുന്നത്? വൻപാപങ്ങളെക്കാളും വലുതാണ്. അപ്പോൾ മറ്റേ ശിർക്കിനെ അപേക്ഷിച്ച് ഇത് ചെറുതെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വളരെ ലൈറ്റായിട്ട് കാണേണ്ട സംഗതിയല്ല. എന്താണ് ഇരിയാ എന്ന് പറഞ്ഞാൽ?
എപ്പോഴാണ് റിയാ ഉണ്ടാവുക? അതെ, മറ്റുള്ളവർ കാണണം. നമ്മൾ ക്ലാസ്സിന് എന്തിനു വന്നു? ക്ലാസ്സിന് വന്നത്, ക്ലാസ്സിന് വരുന്നത് എന്തിനു വേണ്ടി മാത്രമായിരിക്കണം? അള്ളാഹുവിൻ്റെ പ്രീതി പ്രതീക്ഷിച്ചു കൊണ്ട് മാത്രമായിരിക്കണം. എന്തൊക്കെ റിയാ അതിൽ കടന്നു വരാം? ആൾക്കാർ കാണണം, ആൾക്കാർ പറയണം, മൂപ്പര് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്ന ആളാണ്, അല്ലെ മൂപ്പര് ക്ലാസ് എടുക്കുന്ന ആളാണ് എന്ന് പറയണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അതാണ് റിയാ. ആ റിയാ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വലഖദ് ഊഹിയയിലേക്ക് വൈലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരിൻ. നിനക്കും നിന്റെ മുമ്പുള്ളവർക്കും വഹി നൽകപ്പെട്ടിട്ടുണ്ട്. എന്താണ് വഹി നൽകപ്പെട്ടത്? ലഇൻ അശ്റക്ത, നീയാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിലും ശരി, ലയഹ്ബതന്ന അമലുക, നിന്റെ കർമ്മങ്ങൾ എന്തായിപ്പോവും? ബാത്തിലായിപ്പോവും, നിഷ്ഫലമായിപ്പോവും. വലതകൂനന്ന മിനൽ ഖാസിരിൻ, നീ എന്തിലായിപ്പോവും? നഷ്ടകാരികളിൽ പെട്ടുപോകും എന്ന് പറയുന്ന ആയത്തിൽ രണ്ടും പെട്ടിട്ടുണ്ട്. ഏത്? ചെറിയ ശിർക്കും പെട്ടിട്ടുണ്ട്, വലിയ ശിർക്കും പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അതിൽ വലിയ ശിർക്ക് പെടുക? വലിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേർന്നു, അതിന് ചെയ്യുന്ന ശിർക്ക്, ഖബറിൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ചു, ബിംബങ്ങളോട് പ്രാർത്ഥിച്ചു, അത് വലിയ ശിർക്കാണ്. ആ ശിർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ അമലും ബാത്തിലായിപ്പോ. എന്നാലും ചെറിയ ശിർക്കാണെങ്കിലോ, ഇന്ന് അസ്ർ നിസ്കരിച്ചു, അല്ലെങ്കിൽ ഇവിടെ ഖുർആൻ ക്ലാസ്സിന് വന്നു, അസ്ർ നിസ്കരിച്ച കൂട്ട്, അസ്ർ നിസ്കരിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടപ്പെട്ട കുറേ ആൾക്കാരുണ്ട്, ഞാൻ വിചാരിക്കുകയാണ് അസ്ർ നിസ്കാരം ഒന്ന് കുറച്ച് നന്നാക്കണം, എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്കല്ല, ആരാണ്, എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അത് എന്തിൽ പെട്ടു? റിയായിൽ പെട്ടു. അപ്പോൾ വല എന്താണ് തന്നെ അമലുക്ക എന്ന് പറഞ്ഞാൽ ആ അമൽ എന്തായിപ്പോ? നിഷ്ഫലമായിപ്പോ. ഏത് അമലാണ്? അസർ നമസ്കാരം എന്ന അമൽ നിഷ്ഫലമായിപ്പോ. മുമ്പ് ഞാൻ ഒരു പുസ്തകത്തെ കുറിച്ച് പറഞ്ഞു, എന്താണ് ഇബ്നുൽ ഖയ്യിമിന് ഒരു പുസ്തകമുണ്ട്, ഉദ്ദത്തു സാബിരിൻ ദഖീറത്തു ശാക്കിരി എന്ന്, അതായത് സബറിനെ കുറിച്ചും ശുക്രനെ കുറിച്ചും. ആ ഒരു ഹദീസ് ഉണ്ടല്ലോ, ആ ജബല്ലി അമ്രിൽ മോമിൻ, ആ ഹദീസിന്റെ രണ്ട് ഭാഗങ്ങൾ മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഒരു അധ്യായത്തിൽ ചർച്ച എന്താണെന്നൊരു ഈ റിയാഉ തൗബ ചെയ്ത് കഴിഞ്ഞാൽ റിയാഇലൂടെ നഷ്ടപ്പെട്ട കർമ്മം ഉണ്ടല്ലോ അത് തിരിച്ചു കിട്ടുമെന്നുള്ള, അത് എങ്ങനെ എങ്ങനെ നോക്കാന്ന് പറയാം, നമുക്ക് സംഗതി മനസ്സിലായാലും. ഇപ്പൊ അസ്ർ നിസ്കരിക്കുന്ന സമയത്ത് ആൾക്കാർ കാണണം എന്ന് വിചാരിച്ച് ഞാൻ നിസ്കാരം ഭംഗിയാക്കി, അല്ലെങ്കിൽ ആൾക്കാർക്ക് വേണ്ടി തന്നെ ഞാൻ നിസ്കരിച്ചു, ആ നിസ്കാരം ബാത്തിലായിപ്പോയി ഇല്ലേ, ആ നിസ്കാരം ബാത്തിലായി. ഇനി ഇവിടെ ക്ലാസ്സിന് വന്നു, അതും അങ്ങനെ തന്നെ, ക്ലാസ്സിന് വരുന്നത് നഷ്ടപ്പെട്ടാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ നിസ്കാരം നഷ്ടപ്പെട്ടാൽ എന്താണ്? നിസ്കാരം പോയി എന്നുള്ള, ഫർളായിട്ടുള്ള ഒന്നും പോയി. അപ്പൊ അവിടെ ചർച്ച എന്താണ്? ഒരാൾ തൗബ ചെയ്തു, നാളെ ആ നിസ്കാരം തിരിച്ചു കിട്ടുമെന്നുള്ളതാണ്. ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് ആ കർമ്മം ചെയ്യുന്ന സമയത്ത് റിയാ ഉണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടൂല. അപ്പൊ അതിന്റെ ഗൗരവം ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ ഈ റിയാ രണ്ട് നിലക്ക് വരാം, ഒന്നുകിൽ ആ കർമ്മം ചെയ്യുന്ന സമയത്ത് വരാം, അല്ലെങ്കിൽ രണ്ടല്ല മൂന്ന് നില വരാം, അതിന്റെ മുമ്പ് വരാം, ശേഷവും വരാം. ഇപ്പോൾ ഞാൻ എന്തോ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, ഒരു എല്ലാവരും വിളിച്ചു പറയാം, ഞാനിപ്പോൾ ഖുർആൻ ക്ലാസ്സിന് പോകണം കേട്ടോ, ഞാൻ ഖുർആൻ ക്ലാസ്സിന് പോവാണ്. എന്തിനാണ്? ആൾക്കാരറിയണം ഞാൻ ഖുർആൻ ക്ലാസ്സിൽ പോകുന്നവനാണ്. ക്ലാസ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ പറയാണ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഖുർആൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, എന്തിനാണ്? ആൾക്കാരറിയിക്കുക. പക്ഷെ നിങ്ങൾ ക്ലാസ്സിന് വരുന്ന സമയത്ത് നല്ല നീയത്താണ്, പക്ഷെ എന്താണ്, കഴിഞ്ഞപ്പം അതിൻ്റെ മുമ്പുള്ള നീയത്ത് എന്താണ് കാണിക്കണമെന്നാണെങ്കിൽ ഈ കർമ്മം സ്വീകരിക്കും എന്നാണ് പറഞ്ഞത്, തൗബ ചെയ്താൽ. അപ്പോൾ മനസ്സിലാക്കേണ്ടത് കർമ്മം ചെയ്യുന്ന സമയത്ത് എന്തവസ്ഥയിലാണോ ആ അവസ്ഥ, അള്ളാഹു അല്ലാത്ത മറ്റാരെങ്കിലും കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും തിരിച്ചു കിട്ടൂല എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അവസ്ഥ അഭിപ്രായം എന്ന് പറയുമ്പം. അതിൻ്റെ ആ നിയത്തിൻ്റെ സമയത്ത്, നിയത്തിൻ്റെ സമയത്ത് എന്ന് പറയുമ്പോൾ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കർമ്മത്തിൻ്റെ നിയത്ത് തുടക്കത്തിൽ മാത്രമാണോ നമ്മൾ, അതെ തുടക്കത്തിൽ വേണം, തുടക്കത്തിലാണ് വേണ്ടത്, അത് അവസാനിക്കുന്നത് വരെ ഉണ്ടാവണം. ഏത് കർമ്മത്തിൻ്റെ നിയത്ത്? ഇവിടെ ഇരിക്കുന്ന സമയത്ത് പടച്ചവം സ്വീകരിക്കണം എന്നുള്ളത് എപ്പോഴാണ്? തുടക്കത്തിൽ ക്ലാസ്സിൽ കയറുമ്പോൾ മാത്രമല്ല, കയറി ഇറങ്ങുന്നത് വരെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ റിയാ എന്ന് പറയുന്നത് അത്രയും ഗൗരവമാണ് സംഗതി. റിയാഇന് വേണ്ടി ഒരു കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ അത് ബാത്തിലായി പോകും ആ കർമ്മം. അപ്പോൾ റിയാഇനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് റിയാ
ചെറിയൊരു വിഷയമല്ല, അത് എന്ത് തന്നെയാണ്, വലിയൊരു വിഷയമാണ്. അപ്പൊ അത് കർമ്മങ്ങളെ ബാത്തിലാക്കുന്ന വിഷയം. രണ്ടാമത്തത് മനസ്സിലാക്കേണ്ടത്, അപ്പം നീയത്ത് നന്നായി കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ എടുത്തു പറയുന്നത് എന്തിനാണ്, ആൾക്കാരോട് പോയിട്ട് പറയണം ഞാൻ ക്ലാസ് എടുക്കുന്ന ആളാണ് കേട്ടാ, എന്തിനാണ് ഞാൻ പറയുന്നത്, എന്റെ നീയത്ത് ശരിയല്ലാത്തോണ്ടാ, ആൾക്കാർ കാണണം എന്ത്, അല്ലെങ്കിൽ ആൾക്കാർ അറിയണം ഞാൻ ക്ലാസ് എടുക്കുന്ന ആളാണ്, നിങ്ങൾക്ക് പിന്നെ ഞാൻ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്ന ആളാണ് എന്ന് ആൾക്കാരെ കാണിക്കാനാണ്. നീയത്ത് നന്നാണെങ്കിൽ എന്തുണ്ടാവില്ല, അത് ആ പറയലുണ്ടാവില്ല. അപ്പൊ അഹങ്കാരം എവിടെ നിന്നാണ് വരുന്നത്, ഈ നീയത്ത് ശരിയല്ലാത്തതാണ്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ്, ആ ഇഖ്ലാസു നീയത്താണ്. നീയത്തിന് എന്ത് ചെയ്യണം, നിഷ്കളങ്കമാക്കണം, ഇഖ്ലാസാക്കണം. ഈ ഇഖ്ലാസ് എന്നുള്ള പദം വരുന്ന ഇവിടെ നിന്നാണ്, ഖലസ എന്ന അറബി വാക്കണം. അപ്പോൾ പ്യുവർ ആയിരിക്കണം എന്നുള്ള അർത്ഥമാണ്, അതാണ് അഖ്ലസ എന്നതിൻ്റെ മസ്ദറാണ് ഇഖ്ലാസ്. രണ്ടാമത്തത് മനസ്സിലാക്കേണ്ടത്, ഇസ്സത്ത് ഉണ്ടല്ലോ, ഇസ്സത്ത് ആരെ കയ്യിലാണ്, അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഇപ്പം ഞാൻ എന്നെ പറ്റി പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എനിക്കൊരു ഇസ്സത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആൾക്കാരടുത്ത് ഒരു ഇസ്സത്ത് കിട്ടണം. ആ ഇസ്സത്ത് യഥാർത്ഥത്തിൽ എൻ്റെ കയ്യിലല്ല, ആരടുത്തുനിന്നാണ് കിട്ടേണ്ടത്, അള്ളാഹുവിൻ്റെ അടുത്താണ്. അതാണ് സൂറത്തു ഫാത്തിറിൽ 10-ാമത്തെ ആയത്തിൽ പറയുന്നത്, മങ്കാന യുരീദുൽ ഇസ്സത്ത ഫലില്ലാഹിൽ ഇസ്സത്ത് ജമീഅ, ആരെങ്കിലും ഇസ്സത്തിനെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഇസ്സത്ത് നമുക്ക് വിചാരിക്കാൻ പറ്റില്ലേ, എനിക്ക് ഇസ്സത്ത് വേണമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ, പറയാം. എനിക്ക് ഇസ്സത്ത്, ഒരു സത്യവിശ്വാസി എപ്പോഴും ഇസ്സത്ത് ഉള്ളവനാണ്. ആ ഇസ്സത്ത് ആരടുത്തെ ചോദിക്കാൻ പറ്റുള്ളൂ, അള്ളാഹുവിനോടെ ചോദിക്കാൻ പറ്റും. അത് ആൾക്കാരടുത്ത് ചോദിക്കുമ്പോഴാണ് പ്രശ്നം വരിക. ആ ഇസ്സത്ത് ജനങ്ങളിൽ നിന്നും കിട്ടണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് പ്രശ്നം വരിക. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിരുന്നു, എന്താണ് വജല്ലി ലിസാനു സിദ്ദിഖിൻ ഫിൽ ആഖിരി, എന്താണ് എനിക്ക് സൽകീർത്തി ഉണ്ടാവണം എന്ന് ജനങ്ങളോട് പോയിട്ടല്ല പറഞ്ഞത്, ആരോട് പറഞ്ഞത്, റബ്ബിനോട് ചോദിച്ചാണ്. അപ്പൊ സൽകീർത്തി ഉണ്ടാവാനും ആൾക്കാരുടയിൽ ഒരു മോശം എന്ത് ഒരു ഡീസൻസി കീപ്പ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പറ്റുക, ആരോട് ചോദിക്കുക, അള്ളാഹുവിനോട് ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതാണ് ഇവിടെ പറഞ്ഞത്, മൻകാന യുരീദുൽ ഇസ്സത്ത്, ആരെങ്കിലും ഇസ്സത്ത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. അപ്പൊ ഇസ്സത്ത് ഉദ്ദേശിക്കുന്ന കുഴപ്പമില്ല, പക്ഷേ എന്ത് പാടില്ല, ഫലില്ലാഹിൽ ഇസ്സത്ത് ജമീഅ, ആ ഇസ്സത്ത് മുഴുവൻ ആരടുത്താണ്, പ്രതാപം ആരടുത്താണുള്ളത്, അള്ളാഹുവിൻ്റെ അടുക്കലാണ്. എന്നിട്ടോ ബാക്കി പറയുന്നു, ഇലൈഹി യസ്അദുൽ കലിമു തയ്യിബ്, എന്താണ് നല്ല വാക്കുകൾ, ഉത്തമമായ വചനങ്ങൾ അള്ളാഹുവിങ്കിലേക്ക് കയറി പോകുന്നു, വൽ അമലു സാലിഹു യർഫഉഹു, നല്ല പ്രവർത്തനങ്ങൾ അവൻ ഉയർത്തുകയും ചെയ്യുന്നു, വല്ലദീന യംകുറൂന സയ്യിഅത്തി ലഹും അദാബുൻ ശദീദ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ്, തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതാരോ അല്ലെങ്കിൽ ആരെങ്കിലും തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ലഹും അദാബുൻ ശദീദ്. ഇതിന്റെ വിശദീകരണത്തിൽ കാണാം, ഇസ്സത്ത് ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്ത്രം പ്രയോഗിക്കും. എന്ത് തന്ത്രമായിരിക്കും പ്രയോഗിക്കുക, ഞാൻ ഇസ്സത്ത് ഇല്ലാത്തൊരുത്തനാണ്, എനിക്ക് ഇസ്സത്ത് കിട്ടണം, ഞാൻ എന്താ ചെയ്യാ, നാട്ടിയാണ് അല്ലേ, അതാണ് അഹങ്കാരം. ഈ അഹങ്കാരത്തിന്റെ ഇടയ്ക്ക് ഞാൻ എന്തെല്ലാം ചെയ്യും, എന്റെ വഴി മുടക്കികളായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്, എനിക്ക് എന്റെ ശ്രദ്ധ കിട്ടുന്നില്ല, ആൾക്കാരെ എന്നെ ശ്രദ്ധിക്കുന്നില്ല, കാരണം എന്താ, എനിക്ക് അതിനുള്ള കഴിവില്ല. അപ്പൊ എനിക്ക് കഴിവുണ്ടെന്ന് കാണിക്കണമെങ്കിൽ എന്താണ്, എന്നേക്കാൾ കഴിവുള്ള ആൾക്കാരെ അടിച്ചൊതുക്കണം. അപ്പൊ അതാണെന്ത് വല്ലദീന യംകുറൂന സയ്യിആത്തി എന്ന് പറഞ്ഞു സൂറത്തു ഫാത്തിറിലെ 10-ാമത്തെ ആയത്ത്. അപ്പോ ദുഷിച്ച തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് ആരോ അവർക്ക് കഠിന ശിക്ഷയുണ്ട് എന്ന് മാത്രമല്ല, വമക്കറു ഉലായിക ഹുവ യബൂർ, അത്തരക്കാരുടെ തന്ത്രം നാശമടയുക തന്നെ ചെയ്യും. അപ്പൊ ഇത് കുറെ കാലം ഒന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല, എന്ത് ഈ തന്ത്രം, ആൾക്കാർക്ക് ഒരു കാലത്ത് സത്യം മനസ്സിലാവുമല്ലോ. കുറച്ച് ചില ആൾക്കാരെ എല്ലാ സമയത്തും പറ്റിക്കാം, എല്ലാ ആൾക്കാരെയും ചില സമയത്തും പറ്റിക്കാം, പക്ഷെ എല്ലാവരെയും എല്ലാ സമയത്തും പറ്റിക്കാൻ സാധിക്കില്ല. അപ്പൊ മനസ്സിലാക്കേണ്ടത് എന്താണ്, അത്തരക്കാരുടെ തന്ത്രം എന്താ നാശമടയുക തന്നെ ചെയ്യും. അപ്പൊ ഇസ്സത്ത് ആരടുത്താണെന്ന് മനസ്സിലാക്കണം, ഞാൻ ഉദ്ദേശിച്ചാൽ ജനങ്ങളടുത്ത് എനിക്ക് എന്ത് കിട്ടൂല, പ്രതാപം കിട്ടൂല. ഇനി പ്രതാപം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തന്ത്രം പ്രയോഗിച്ചു, കുതന്ത്രം പ്രയോഗിച്ചു, അല്ലെങ്കിൽ മോശമായ തന്ത്രങ്ങൾ പ്രയോഗിച്ചാൽ ലഹും അദാബുൻ ശദീദ്, അവനെന്തുണ്ട്, കഠിനമായ ശിക്ഷയുണ്ട്. മാത്രമല്ല ആ കുതന്ത്രം എന്ത് ചെയ്യില്ല, അധികകാലം നിലനിൽക്കൂല. പിന്നെ മറ്റൊരായത്ത് എന്താണ്, അല്ലദീന യത്തഖിദൂന അൽ കാഫിരീന ഔലിയാഅ മിൻ ദൂനിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ വിട്ട്
സത്യനിഷേധികളെ ഒറ്റ മിത്രങ്ങളായി സ്വീകരിക്കുന്നവരാകുന്നു അവർ. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഐ അബുത്തഹൂന ഇന്ദഹുമുൽ ഇസ്സത്ത്. എന്താണ്? അവരുടെ, അതായത് സത്യനിഷേധികളുടെ അടുക്കൽ പ്രതാപം തേടി പോകുകയാണോ അവർ? എന്തിനാണ് സത്യനിഷേധികളുടെ അടുക്കൽ പ്രതാപം തേടിപ്പോന്ന്? വിശ്വാസികളുടെ അടുത്ത് നിന്ന് കിട്ടാത്തോണ്ടാണ്. അപ്പൊ എന്താണ്, എവിടെയാണ് എനിക്കൊരു സ്റ്റാറ്റസ് കിട്ടുക, അവിടെ ഞാൻ പോകും. എന്തിനാണ് ഇവിടുന്ന് സ്റ്റാറ്റസ് കിട്ടുന്നില്ല? കാരണം ഇവിടെ എനിക്കൊരു വിലയില്ല. എന്ന് എവിടെയാണ് പോകുന്നത്? സത്യനിഷേധികളുടെ അടുത്ത് പോവാണ്. എന്തിന്? അവിടെ എനിക്ക് കുറച്ച് വില ഉണ്ട് എന്ന് കണ്ടിട്ട്. എന്റെ അള്ളാഹു ചോദിക്കാണ്, ആ അബ്തഗൂന ഇന്ദഹുമുൽ ഇസ്സത്ത ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ. അവിടെയും മനസ്സിലാക്കേണ്ടത് ഇസ്സത്ത് ആരടുത്താണ്? അള്ളാഹുവിൻ്റെ അടുത്ത് മാത്രമാണ് ഇസ്സത്ത്. അപ്പൊ ഇസ്സത്ത് തേടിയിട്ട് എവിടെ പോകേണ്ട ആവശ്യമില്ല, സത്യനിഷേധികടുത്ത് പോണ്ട. ഇസ്സത്ത് വേണോ? നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്ത് ചോദിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക, നിയത്ത് വന്നതൊക്കെ. അല്ലാതെ ജനങ്ങളുടെ അടുത്ത് ചോദിച്ചു വാങ്ങേണ്ട ഒരു സാധനമല്ല. നമ്മളെ ചെറിയ മുണ്ട അബ്ദുല്ല ഹമീദ് മൗലവി ഒരിക്കൽ മുമ്പ് ഒരു ക്ലാസ് എടുത്തിരുന്നു. മലയാളത്തിൽ സ്നേഹിക്കുക എന്നൊരു വാക്കുണ്ട്, പക്ഷെ സ്നേഹിപ്പിക്കുക എന്ന് പറയുന്ന വാക്കില്ല. ഉണ്ടോ? ഒരാളെ കൊണ്ട് സ്നേഹിപ്പിക്കണം, നീ എന്നെ സ്നേഹിക്കണം പറയാൻ കഴിയില്ല. സ്നേഹിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ സ്നേഹിപ്പിക്കുക എന്ന് പറയുന്ന വാക്കില്ല. അതേപോലെ തന്നെ ആദരിക്കുക എന്ന് വാക്കുണ്ട്, ആദരിപ്പിക്കുക എന്ന് വാക്കില്ല മലയാളത്തിൽ. കാരണം എന്താണ്? അത് പറ്റൂല അത്. അപ്പൊ ആദരവ് ചോദിച്ചു വാങ്ങേണ്ട സാധനമല്ല, അത് ആൾക്കാർ തരേണ്ടതാണ്. അതെങ്ങനെ തരും? നമ്മൾ ഇന്ന് ക്ലാസ്സിന് സ്വാഗത പ്രാസംഗികനും പ്രസംഗിച്ച ആളും പറഞ്ഞു ഒരു അദീസ്, നിങ്ങൾ ശ്രദ്ധിച്ചു പറഞ്ഞ, അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു ജിബ്രീലിനെ വിളിച്ചു പറയും, ജിബ്രീൽ മലക്കുകളെ വിളിച്ചു പറയും, മലക്കുകൾ ആരുടെ, അല്ലെങ്കിൽ അള്ളാഹു ആരുടെ മനസ്സുകളിൽ ഇട്ടു കൊടുക്കും? ജനങ്ങളുടെ മനസ്സിൽ ഇട്ടു കൊടുക്കും. അപ്പൊ ജനങ്ങളുടെ ഇഷ്ടം സമ്പാദിക്കണമെങ്കിൽ എന്തു വേണം? ജനങ്ങളുടെ അടുത്ത് പറയലല്ല നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം എന്ന് പറയലല്ല. പിന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിച്ചാൽ എന്ത് കിട്ടും? സ്വാഭാവികമായിട്ടും ജനങ്ങളെ ഇഷ്ടം കിട്ടും. അപ്പൊ മനസ്സിലാക്കേണ്ടത് വലില്ലാഹിൽ ഇസ്സത്തു ജമീഅ. അഹങ്കാരം മനസ്സിൽ തോന്നുമ്പം എന്തോ ഓർത്താൽ മതി, ഇസ്സത്ത് ആരടുത്താണ്? അള്ളാഹുവിൻ്റെ അടുത്താണ്. നമ്മൾ വിചാരിച്ചാൽ കിട്ടുന്നതല്ല ഇസ്സത്ത്, അള്ളാഹുവിനോട് ചോദിച്ച് അതിന് വേണ്ട പണിയെടുക്കണം. അതാണ് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ, നിയമത്തുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതെന്തിനാണ് നിയമത്തുകളെ മനസ്സിലാക്കുന്നത്? നന്ദി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കൊരു അനുഗ്രഹം കിട്ടി, ആ ഞാൻ അത്യാവശ്യം സൗന്ദര്യം ഉണ്ടെങ്കിൽ അതിനെ അഹങ്കരിക്കുകയല്ല വേണ്ടത്, ആ നിയമത്തിനെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരുപാട് സ്ഥലത്ത് ഖുർആനിൽ പറയുന്നുണ്ട്, വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും എന്ന്. ഇപ്പൊ സൂറത്തു നഹ്ല ഒരായത്ത് നോക്കാം, യഅറിഫൂന നിഅമത്തല്ലാഹി തുമ്മ യുൻകിറൂന. അവരെന്ത് ചെയ്യും? അള്ളാഹുവിന്റെ നിയമത്തുകളെ മനസ്സിലാക്കിയിട്ട്, ആ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു? യുൻകിറൂന, അവരതിനെ നിഷേധിച്ചു കളഞ്ഞു. എന്നിട്ടോ, വഅക്സറുഹുമുൽ കാഫിരിൻ, അവരിൽ അക്സറുഹുമുൽ കാഫിറൂൻ, അവരിൽ അധിക പേരും നന്ദി കെട്ടവരായിരുന്നു. ആ വാക്ക് ഉപയോഗിച്ചത് കാഫിറൂൻ എന്നാണ് കേട്ടോ. ഏത്? നിയമത്തുകളെ മനസ്സിലായിട്ടും നിഷേധിച്ച ആൾക്കാർ. പിന്നെ ഈ അനുഗ്രഹങ്ങൾ തിരിച്ചറിയുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അറിയാം? നമ്മൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പദത്തിൻ്റെ അർത്ഥം? അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് കേട്ടോ, അതിന് പേര് കൊടുത്തത് പിന്നെ വന്ന ആൾക്കാരിട്ടല്ല. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ സയ്യിദ് എന്ന് പറഞ്ഞാൽ? നേതാവാണ്, പാപമോചനം തേടുന്നതിൻ്റെ നേതാവ് എന്ന് അതിന് പറയാൻ കാരണം അതിൻ്റെ അകത്തൊരു മർമ്മം കിടക്കുന്നുണ്ട്. ഏതാണ് ആ മർമ്മം എന്നറിയാം? ഏറ്റു പറയാം മാഷാ. ഏതാണ് ആ പദം? അബു ഉലക്ക ബി നിഅമത്തിക അലൈഹി. അബു ഉദംബി, അബു ഉബിദംബി. എന്താണത്? അബു ഉലക്ക, ഞാൻ സമ്മതിക്കുന്നു, നിന്നോട് സമ്മതിക്കുന്നു. എന്താണ് സമ്മതിക്കുന്നത്? ബി നിഅമത്തിക അലയ്യ, നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഞാൻ നിന്നോട് സമ്മതിക്കും. എന്താണ് പടച്ചോൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ? നിങ്ങൾ ഫസ്റ്റ് ഒന്ന്, ഏതാണ്? ഇസ്ലാമാണ് ഒന്ന്. പിന്നെ എപ്പോഴും കെട്ടിക്കൊടുക്കുന്ന നിയമത്തുണ്ട്, നിങ്ങളെ കയ്യിൽ പൈസ ഇല്ല, ദരിദ്രനായിട്ട് ജീവിക്കാണ്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരു നിയമത്ത് പടച്ചോൻ്റെ അടുത്ത് കിട്ടുന്നത് എന്താണത്? നമ്മൾ ശ്വാസം ഉണ്ടല്ലോ, ജീവനുണ്ടല്ലോ, അത് വലിയ നിയമത്താണ്. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂ, നിങ്ങൾ നിയമത്തുകളെ എണ്ണാൻ പോയാൽ നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കില്ല, അത്ര അധികം ഉണ്ട് നിയമത്തുകൾ. നമ്മൾ എണ്ണാൻ തീരുമാനിച്ചിട്ടില്ല, കാരണം നമ്മൾ നിയമത്ത് നോക്കുന്നില്ല, നമ്മളെന്താ നോക്കുന്നത്? മറ്റവൻ്റെ നിയമത്തുകളാണ് അല്ലേ.
ഓനെന്തൊക്കെ കിട്ടി, എനിക്ക് കിട്ടിയത് എനിക്ക് എണ്ണി നോക്കാൻ സമയമില്ല, കാരണം മറ്റോൻ്റെ തിരക്കിലായിപ്പോയി ഞാൻ. അത് നമുക്ക് പഠിച്ചോൻ്റെ അടുത്ത് പറയാൻ പറ്റും. അപ്പോൾ ഈ അരിഫൂന നിയമത്തല്ലാഹി വയുൻകിറൂനഹ എന്ന് പറഞ്ഞാൽ അതിൽ ആരും പെട്ട് നിയമത്തുകൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അനുഭവിക്കുന്നുണ്ട്, വലിയ വണ്ടിയുണ്ട്, കാറുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം അനുഭവിക്കുന്നുണ്ട്. എന്നാലും ഞാൻ നാളെ പറയും പണിയൊന്നും ശരിയല്ല കേട്ടാ, ശമ്പളം തീരെ കുറവാണ്, അവിടെ ഇതില്ല. ഈ അനുഗ്രഹങ്ങൾ നമ്മൾ നിഷേധിക്കുകയാണ് ശരിക്കും. എന്നിട്ട് അക്സറുഹുമുൽ കാഫിറുൻ, അവരിൽ അധികം ആൾക്കാരും നന്ദി കെട്ടവരാണെന്ന് പറഞ്ഞാൽ ഉള്ള നിയമത്തിന് നന്ദി ചെയ്തിട്ടില്ല, പിന്നെ നോക്കുന്നത് എന്താണ്, മേലോട്ടാണ്, അല്ലെങ്കിൽ അപ്പുറത്തോനെയാണ് നോക്കുന്നത്. അപ്പോൾ എന്തറിയണം, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കൃത്യമായിട്ട് തിരിച്ചറിയണം. അതിൽ മനസ്സിലാക്കേണ്ടത് സയ്യിദുൽ ഇസ്തിഗ്ഫാറിൻ്റെ മർമ്മം കിടക്കുന്നത് അവിടെയാണ്. അവിടെ നോക്കേണ്ടത് അബൂലക ബിനി അമ്മത്തിക്കാലയ്യ, നീ എന്നോട് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഞാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത വാക്കെന്ത്, അതാണ് ഇസ്തിഗ്ഫാറിൻ്റെ വാക്ക്. അബൂ ഉബി തമ്പി, എൻ്റെ കുറ്റങ്ങൾ ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ കുറ്റങ്ങൾ മനസ്സിലാവണമെങ്കിൽ, കുറ്റങ്ങളുടെ ഗൗരവങ്ങൾ മനസ്സിലാവണമെങ്കിൽ എന്തു വേണം, ഞാനൊരു പാപം ചെയ്യുന്നുണ്ടെങ്കിൽ, നടന്നുകൊണ്ട് ഒരു പാപം ചെയ്യുന്നുണ്ടെങ്കിൽ, കണ്ണുകൊണ്ട് പാപം ചെയ്യുന്നുണ്ടെങ്കിൽ, ചെവി കൊണ്ട് പാപം ചെയ്യുന്നുണ്ട്, കൈകൊണ്ട് പാപം ചെയ്യുന്നുണ്ട്, എന്തുപയോഗിച്ചിട്ടാണ് പാപം ചെയ്യുന്നത്? കൈ കൊണ്ട് പാപം ചെയ്യുന്നുണ്ട്, ഈ കൈ അനക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? നിയമത്താണത്. അപ്പൊ അള്ളാഹു തന്ന നിയമത്തുപയോഗിച്ച് അള്ളാഹുവിനെതിരെ അനുഭവിച്ചു. ഞാൻ കുട്ടിക്ക് എന്ത് വാങ്ങിക്കൊടുത്തു, ഒരു മൊബൈൽ ഫോണ് വാങ്ങിക്കൊടുത്തു. ആ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തത് സ്കൂളിൽ അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ, ഉപ്പായിനെല്ലാം വാങ്ങി തന്നു. അതിന് പകരം ഓനെന്താണ്, മൊബൈലിൽ കളിച്ചിരിക്കാണ്, ക്രിക്കറ്റ് കളിയാണ്, വേൾഡ് കപ്പ് തുടങ്ങാണ്, ഗെയിംസ് കളിക്കാണ്. എന്താണ് നിങ്ങളെ റിയാക്ഷൻ ഉണ്ടാവുക, എന്താ റിയാക്ഷൻ ഉണ്ടാവുക? നീന് വേണ്ടിയല്ല ദേഷ്യം പിടിക്കൂലേ, അവൻ്റെ അടുത്ത് മൊബൈൽ വാങ്ങി വെക്കൂലേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയ പടച്ചോൻ്റെ ക്ഷമ ഒന്ന് ആലോചിച്ച് നോക്കി. ആ പടച്ചോൻ എനിക്ക് തന്ന് കൈകൾ തന്ന് അനുഗ്രഹങ്ങൾ തന്ന് എല്ലാം തന്ന്, എന്നിട്ട് പടച്ചവനോട് ധിക്കാരം കാണിക്കാണ്, നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. എൻ്റെ പടച്ചോനോട് നമ്മൾ അത് പടച്ചോൻ പുറത്തുവരും. ഒന്ന് ആലോചിച്ച് നോക്കി എത്ര ഇതാണ്. അപ്പൊ എന്താണ്, അബൂ ലക ബിനി അമ്മത്തിക്ക അലയ്യ, അബൂ ബി തമ്പി, എൻ്റെ കുറ്റങ്ങൾ ഞാൻ ഏറ്റുപറയുന്നു. എന്ത് കാരണത്താലാണ്? ആ നിയമത്തുകൾ ഞാൻ മനസ്സിലാക്കി, ആ നിയമത്തുകൾ സമ്മതിക്കുന്നത് കൊണ്ട് ഞാൻ ആ കുറ്റങ്ങൾ ഏറ്റുപറയുന്നു. അപ്പം നിയമത്തുകൾ മനസ്സിലാക്കൽ വളരെ പ്രധാനപ്പെട്ടാണ്. എനിക്ക് തന്ന നിയമത്തുകൾ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവില്ല, എനിക്കൊരു പരാതി ഉണ്ടാവില്ല, എനിക്ക് മറ്റവൻ്റെ നിയമത്ത് നോക്കേണ്ടി വരില്ല. കാരണം എനിക്ക് തന്ന നിയമത്തിന് തന്നെ ഞാൻ നന്ദി ചെയ്ത് കഴിഞ്ഞിട്ടില്ല, പിന്നെ അതും കൂടി കിട്ടണമെന്ന് പറഞ്ഞാൽ പിന്നെന്താണ് അവസ്ഥ? പിന്നെ നാലാമത് അടുത്ത് എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് താഴെയുള്ളവരിലേക്ക് നോക്കണം അല്ലേ. എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇൻദുറു ഇലാം അൻ അസ്ഫല മിൻകും, നിങ്ങളിൽ എന്താണ് നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കണം. ദീനിന്റെ വിഷയത്തിലല്ല കേട്ടോ, ഭൗതിക വിഷയത്തിലാണ്. ദീനിന്റെ വിഷയത്തിൽ നേരെ ഓപ്പോസിറ്റാണ്, മേലുള്ളവരിലേക്കാണ് നോക്കേണ്ടത്. വലാ തന്തുറു ഇലാമൻ ഹുവ ഫൗക്കക്കും, നിങ്ങൾക്ക് മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. അതിന് കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് എന്താണ്, ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തില്ലാഹി അലൈക്കും. അപ്പൊ തൊട്ടു മേലെ പറഞ്ഞത് ആയിട്ട് കണക്റ്റഡ് ആണ്. അള്ളാഹുവിന്റെ നിഅമത്തുകളെ നിസ്സാരമായി കാണാതിരിക്കാൻ അതാണ് നിങ്ങൾക്ക് ഉത്തമം. എന്താണ്, മേലുള്ളവരിലേക്ക് നോക്കുമ്പോൾ എൻ്റെ അടുത്തുള്ള ചെറിയ കാറ യാരിസാണ്, അപ്പുറത്ത് തൊട്ടപ്പുറത്തുള്ളവൻ്റെ അടുത്ത് ആ പ്രാഡോ ഉണ്ട്, എന്തായാലും വലിയൊരു വണ്ടിയുണ്ട്. അപ്പോൾ എന്താണ് എന്താണ് ഉണ്ടാവുക, എൻ്റെ മനസ്സിൽ എന്താ തോന്നുക, പടച്ചോൻ എനിക്ക് ഇതേ തന്നിട്ടില്ലെന്ന് തോന്നിയാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതുപോലും ഇല്ലാതെ കഷ്ടപ്പെട്ട് ആ കഴിഞ്ഞ വെച്ചാൽ ആരാ പറഞ്ഞത്, മറ്റേ ഫിത്ർ സക്കാത്തിൻ്റെ അരി കൊടുക്കാൻ പോകുമ്പോൾ ആൾക്കാരിങ്ങനെ ഓടി വരികയാണ്, അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല അല്ലേ, പാകിസ്ഥാനി ക്യാമ്പിൽ പോകുമ്പോൾ അല്ലേ കണ്ടത്. ആ പാകിസ്ഥാനി അടുത്ത് ഇക്കാമില്ല, ഒന്നുമില്ല, അവർക്ക് പുറത്തു പോയിട്ട് അരി വാങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ ഫിത്ർ സക്കാത്തിൻ്റെ അരി കണ്ടപ്പോൾ എന്തോ നിധി കിട്ടിയതുപോലെയാണ് അവർ ഓടി വരുന്നത്, ഏത് വണ്ടിൻ്റെ അടുത്തേക്ക്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളടുത്ത് ദിവസം 5 നേരം നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, അത് കൂടാണ്ട് ഹോട്ടലിൽ പോയിട്ട് പൊറോട്ടയും തിന്നുന്നുണ്ട്, എന്നിട്ട് നമ്മൾ പറയാണ് എന്ത്, എൻ്റെ അടുത്ത് വണ്ടി ചെറുതാണെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ. അപ്പോൾ എപ്പോഴും എന്ത് വേണം, ഉള്ളൂർ ഇലാമൻ അസ്ഫലമെനിക്കും, ഇത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്ത് വേണ്ട, എനിക്ക് ആൾക്കാരെ മുന്നിൽ പ്രതാപമൊന്നും വേണ്ട, എനിക്ക് പഠിച്ചവൻ എന്ത് തന്നോ അത് തന്നെ ധാരാളമാണ് എന്ന നിലക്ക് പിന്നെ ഞാൻ എന്തിന് പോകില്ല, അഹങ്കരിക്കാൻ വേണ്ടി പോകില്ല.
ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് നിർത്താം. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട വേറെന്താ, ഈ മത്സര ബുദ്ധി ഒരു പരിധിവരെ നല്ലതാണ്. പക്ഷെ എല്ലാത്തിനും കുട്ടികളിൽ മത്സര ബുദ്ധി ഉണ്ടാക്കരുത്. മുമ്പ് കുറേ മുമ്പ് ഞാൻ പഠിക്കുന്ന കാലത്താണ് ഒരു പത്രത്തിൽ ഒരു ലേഖനം വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. എന്താ അറിയുക, ഒരു വീട് തൊട്ടടുത്ത് മറ്റൊരു വീട്, രണ്ട് വീട്ടിലും കുട്ടികൾ. അപ്പൊ അപ്പുറത്തെ കുട്ടിനെ നോക്കിയിട്ട് ഇപ്പുറത്തെ കുട്ടിൻ്റെ അടുത്ത് എന്ത് പറയും, ഓന് അത്ര മാർക്കിട്ട് അതുകൊണ്ട് നീ പഠിച്ചിത്രാക്ക്, ഓന് അത് കിട്ടിയാൽ ഇത് കിട്ടും, ഓന് രണ്ട് ദിവസം. അങ്ങനെ എല്ലാത്തിലും മത്സര ബുദ്ധി. ഒരു ദിവസം അപ്പൊ വീട്ടിൽ ഇതുണ്ടെങ്കിൽ അതുപോലെ അപ്പുറത്തുള്ളത് ഇപ്പുറത്തും വേണം. അപ്പൊ കുട്ടിൻ്റെ മനസ്സിൽ എന്ത് മാത്രമേ ഉള്ളൂ, മറ്റേ മൊറാലിറ്റി അതൊന്നുമില്ല. അപ്പോൾ ഒരു ദിവസം അപ്പുറത്തെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ വീട്ടിൽ എൻ്റെ വീട്ടിലും തോന്നും കുറേ ആൾക്കാർ വേണം. അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ ആ കുട്ടിൻ്റെ അച്ഛൻ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടി വന്നിട്ട് അമ്മേൻ്റെ അടുത്ത് പറയുന്നത്, മമ്മി എൻ്റെ ഡാഡിയോടൊന്ന് മരിക്കാൻ പറയണം. എന്തിനാണ്, ആൾക്കാർ വരണം. അപ്പോൾ കുട്ടി അത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, മത്സരം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. കുട്ടിക്കറിയില്ല എന്ത് അച്ഛൻ മരിക്കാൻ ഞാൻ ആഗ്രഹിക്കാൻ പാടില്ല എന്നുള്ളത് ആരെ പഠിപ്പിച്ചിട്ടില്ല, കുട്ടിനെ പഠിപ്പിച്ചിട്ടില്ല. വെറും അപ്പുറത്ത് നോക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പുറത്ത് വലുതാണ്, അപ്പോൾ അതുപോലെ ഇപ്പുറത്തുനിന്ന്. അപ്പോൾ കുട്ടികളത് പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം, മത്സര ബുദ്ധി ആവശ്യമാണ് കുട്ടികളിൽ ഒരു പരിധി വരെ. പിന്നെ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ എന്ത് ചെയ്യാതിരിക്കുക, ഇടപെടാതിരിക്കുക, ആവശ്യമില്ലാത്ത നോക്കാതിരിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മലായ അനീഹി. എല്ലാവരും കേട്ടോ ഹദീസാണ്. എന്താണ് മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു മനുഷ്യൻ്റെ ഇസ്ലാമിൻ്റെ ഭംഗി, ഭംഗിയിൽപ്പെട്ടതാണ് എന്ത്, ആവശ്യമില്ലാത്തത് എന്ത് ചെയ്യുക, എല്ലാറ്റിലും കയറി ഇടപെടണ്ട, എന്ത് ആവശ്യമുള്ളതിൽ കയറി ഇടപെട്ടാൽ മതി. അപ്പോൾ ഈ വിഷയങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ആവശ്യമില്ലാത്തത് അപ്പുറത്ത് നോക്കി ഇപ്പുറത്ത് പറഞ്ഞ് അത് ആ വിഷയമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പുറത്തുള്ളവന് അതുപോലെ എനിക്ക് വേണമെന്ന് തോന്നുന്നത്. നമ്മൾ അന്ന് നമ്മൾ ആ ഫലാത്തോസ തുസാഇറഹദ് കഥ എടുത്തുന്ന സമയത്ത് നമ്മൾ ആശംസകൾ പ്രശംസകളെ കുറിച്ച് പറഞ്ഞിരുന്നു. ആൾക്കാരെ പ്രശംസ ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ക്ലാസ്സിലുണ്ടായവർക്കറിയാം, ഞാൻ ഇവിടെ ക്ലാസ് എടുക്കണം, ഞാനെന്താ ആഗ്രഹിക്കണം, എല്ലാവരും വന്ന് എന്നെ പ്രശംസിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കരുത്, ഞാൻ എന്തും ചെയ്യരുത്, അമിതമായിട്ട് പ്രശംസിക്കരുത്. അന്ന് ചില ആൾക്കാരെങ്കിലും ചോദിച്ചു, അപ്പം പ്രശംസിക്കാനേ പാടില്ല, പാടുണ്ട്. ഈ പ്രശംസയും അഭിനന്ദനവും പ്രോത്സാഹനവും എല്ലാം വ്യത്യാസമാണ്. അപ്രിസിയേഷൻ പറയും, അഭിനന്ദിക്കൽ. ഈ അഭിനന്ദിക്കൽ എന്താണ്, നല്ലതാണോ മോശമാണോ? അഭിനന്ദിക്കുക എന്ന് പറയുന്നതും പ്രശംസിക്കുക എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. പ്രശംസിക്കുക എന്ന് പറയുന്നത് ആവശ്യത്തിൽ അമിതമായിട്ട് പ്രശംസിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ അന്ന് ചർച്ച ചെയ്തത്. അഭിനന്ദിക്കുന്നത് എന്തല്ല, തെറ്റല്ല, തെറ്റല്ല എന്ന് മാത്രമല്ല, എനിക്ക് ഒരാൾക്ക് എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ ആ കൺഗ്രാചുലേഷൻസ് നമ്മൾ പോയിട്ട് പറയല്ലോ, എപ്പോഴാണ് പറയാം, ആൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ. അത് പറയാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ അസൂയയുടെ ലക്ഷണങ്ങളുടെ കൂട്ടത്തിലാണ് പണ്ഡിതന്മാരത് എണ്ണിയത്. മറ്റൊരാൾക്ക് അള്ളാഹുവിൻ്റെ നിയമത്ത് കിട്ടിയിട്ട് അതിൽ ആശംസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് എന്തിൻ്റെ ലക്ഷണമാണ്, എന്തിൻ്റെ ലക്ഷണം, അഹങ്കാരത്തിൽ അസൂയയുടെ ലക്ഷണം. ഇതെല്ലാം ഒരേ ഉമ്മ പറ്റ മക്കളാണ് കേട്ടോ ഈ അസൂയ. അത് നമുക്ക് നോക്കാം, ഇതിൽ കഴിയുമ്പോൾ ഒരു സ്ഥലത്ത് അത് പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ് അസൂയ വരിക. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും ഒരേ സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് പോയി, എൻ്റെ കൂട്ടുകാരന് ജോലി കിട്ടി. ഞാനെന്താണ് പറയുക, മൂപ്പർ പറഞ്ഞതുപോലെ പറയും, അയാൾ കൈമണി അടിച്ചിട്ടുണ്ട്, ഓന് കൈക്കൂലി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം എന്തിൻ്റെ ലക്ഷണമാണ്, അസൂയയുടെ ലക്ഷണം. ഏതൊരാൾ മനുഷ്യനായിട്ട് ജനിച്ച ഒരാളുടെ മനസ്സിലൊരു തോന്നലുണ്ടാവും അസൂയ. അത് എന്താണ് പറയുന്നത്, നിങ്ങൾ ഈ സൂറത്തു ഫലക്ക്, സൂറത്തുൽ ഫലക്കിൻ്റെ അവസാനത്തിൽ പറയുന്നത് എന്താണ്, മിൻ ശരി ഹാസിദ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ടില്ല. പിന്നെന്താണ് മിൻ ശരി ഹാസിദിൻ ഇതാ ഹസദ്, നിങ്ങൾ ഓർമ്മ ഉണ്ടോന്നല്ല, നമ്മൾ ആ സൂറത്ത് എടുത്ത സമയത്ത് പറഞ്ഞിരുന്നു. ഈ ഹസദ് പ്രകടിപ്പിച്ചാലാണ് പ്രശ്നം വരിക. അപ്പോൾ ആ ഹസദ് പ്രകടിപ്പിക്കുന്നവരിൽ നിന്നാണ് നമ്മൾ രക്ഷ തേടുന്നത്. രക്ഷ തേടുന്ന സുഹൃത്താണുള്ളത്. അസൂയക്കാരിൽ നിന്നും രക്ഷ തേടുന്നു എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല. അസൂയക്കാരൻ അസൂയ വെക്കുമ്പോൾ അതിൽ നിന്നും രക്ഷ തേടുന്നു. അപ്പൊ ഇതാ ഹസദ് എന്നത് ആ പ്രവർത്തിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഉള്ളില്
മനുഷ്യനായി ജനിച്ച ഏതൊരാൾക്കും ഉള്ളിൽ ചെറിയ നിലക്ക് അസുഖയുണ്ട്. അത് വളരാൻ അനുവദിക്കരുത്. അപ്പോൾ എന്ത് ചെയ്യാം? എൻ്റെ കൂടെ ഇൻ്റർവ്യൂവിന് പോയിട്ട് ഓന് കിട്ടിയെങ്കിൽ എൻ്റെ മനസ്സിനെ നിർബന്ധിച്ചിട്ട് പോയിട്ട് എന്ത് ചെയ്യണം എന്നാണ്? അഭിനന്ദിക്കണം എന്നാണ്. എന്നാൽ ആ അസൂയ എൻ്റെ അടുത്ത് നിന്ന് പോയി കിട്ടും. രണ്ട്, എന്ത് ചെയ്യണത്? അത് അസൂയയുമായി ബന്ധപ്പെട്ടാണ്, അതെല്ലാം പറയാതൊന്നും ഇന്ന് തീരൂല. രണ്ട്, എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ എൻ്റെ അടുത്ത് അസൂയ തോന്നുകയാണെങ്കിൽ ഞാൻ ഓന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. പടച്ചവൻ ഓന് ആ കിട്ടിയതിൽ ബർക്കത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ അത് കുറഞ്ഞു പോകും. അല്ലാതെ ആ കിട്ടിയത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് പാര വെക്കുകയല്ല. എന്തിന്? ഓൻ ആ ജോലി ഓന് പറ്റില്ല, ഓനത് അവകാശപ്പെട്ട ഇവിടെ. ഈ അവകാശപ്പെട്ടത് ആരാ തീരുമാനിക്കേണ്ടത്? പടച്ചവൻ കൊടുത്തതാണ് നിയമത്ത്. അപ്പോൾ ഓൻ അവകാശപ്പെട്ടതല്ല എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പടച്ചവൻ്റെ അടുത്ത് നിന്ന് തെറ്റുപറ്റി എന്ന് പറയലാണത് യഥാർത്ഥത്തിൽ. നൗതുമില്ല. അപ്പോൾ ആ കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അസൂയ അഹങ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ഈ അഹങ്കാരം എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ ഉണ്ടായാൽ മാത്രം പോരാ, അതിനൊരു ഫോളോ അപ്പ് ആവശ്യമാണ്. ഏത് കൽബിൽ ഉണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരിശോധിച്ച് ഇങ്ങനെ ഇങ്ങനെ മുറിച്ചു പോകണം. അത് പിന്നെയും പിന്നെയും വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ തുടക്കത്തിൽ ഒരുക്ക കേട്ട് പിന്നെ ഒഴിവാക്കേണ്ട സംഗതി അല്ല അത്. അതൊരു അറിവല്ല, ശരിക്കും തിരിച്ചറിവാണ് വേണ്ടത് അതിന്. ഇനി ഇബ്നുൽ ഖയ്യിമ് ഈ അഹങ്കാരത്തിൻ്റെ ഇനങ്ങൾ പറയുന്നുണ്ട്. ഇബ്നുൽ ഖയ്യിമ ഒരു പുസ്തകമുണ്ട്, അൽ ഫവാഇദ് എന്ന് പറഞ്ഞു. അതിൽ അദ്ദേഹം പറയുന്നത് ഫൽ ഫഖറു വൽ ബത്തറു വൽ അശറു, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫഖർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ദുരഭിമാനം. ബത്തർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എല്ലാം ഒരു നിഷേധ സ്വഭാവമാണ്, എല്ലാത്തിനെയും നിഷേധിക്കാം. അത് വൽ അശർ, എൻ്റെ അവസാനം പറയുന്നത് ആദ്യം വായിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുള്ളൂ. കുല്ലാഹ നാശിഅത്തും മിനൽ കിബർ, ഇതെല്ലാം കിബറിൽ നിന്നും വരുന്ന സ്വഭാവങ്ങളാണ് എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞാലേ നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കുള്ളൂ. വൽ അശർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അമിതമായി വികാരപ്രകടനം നടത്തുക. വൽ ഒജുബ്, ഒജുബ് നമ്മൾ മുമ്പ് പറഞ്ഞത്, ഒജുബ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് തന്നെ അത്ഭുതം തോന്നുക. ഓ, അത് ഭയങ്കര സംഭവമാണ് കേട്ടോ, ഞാൻ ചെയ്തത് ഭയങ്കര സംഭവം, ഞാൻ ക്ലാസ്സിലെടുക്കും ഭയങ്കര സംഭവമാണ്, ക്ലാസ്സിന് വരുന്നത് ഭയങ്കര സംഭവമാണെന്ന് എനിക്ക് തോന്നുക. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നതിനാണ് ഒജുബ് എന്ന് പറയുന്നത്. വൽ ഒജുബ്, വൽ ഹസദ്, ഹസദ് എന്താ? അസൂയ. വൽ ബഗയ്, ബഗയ് എന്ന് പറഞ്ഞാൽ അതിക്രമൻ, മറ്റുള്ളവരെ അതിക്രമം ചെയ്യുക. വൽ ഹുയല നമ്മൾ പറഞ്ഞു. വൽ ഉലുമ, അക്രമം. വൽ കസ്വത്ത്, കസ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എന്താ കാഠിന്യം, കസ്വത്തുൽ കൽബ് എന്ന് പറയും. പിന്നെ വത്തജബുർ, ധിക്കാരം. വൽ ഇറാൾ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറിക്കളയ, ഒന്നും പറയുന്നൊന്നും ശ്രദ്ധിക്കൂല. അത് ഇറാൾ. വ ഇബാഉ കബൂലി നസീഹത്ത്, എന്താണ് ഒരു ഉപദേശം കൊടുത്താൽ അത് സ്വീകരിക്കുന്നത് വിസമ്മതിക്കുക. വൽ ഇസ്തിഅസാറ് എന്ന് പറയും. അതാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് കളിക്കുന്ന കാര്യങ്ങൾക്കാണ് ഇംഗ്ലീഷിൽ എൻഗ്രോസ്മെൻ്റ് എന്ന് പറയും. അതായത് ആൾക്കാരെ ശ്രദ്ധ കിട്ടണം. ഒരു വലിയ സദസ്സിൽ ആൾക്കാരെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ഒച്ചത്തിൽ വിഡിത്തം പറയുന്ന ആൾക്കാരുണ്ട്. അവരെ ലക്ഷ്യം എന്ത് മാത്രമാണ്? അപ്പോൾ അത് എന്തിൽ പെട്ടാണ്? ഇതിൽ പെട്ടാണ്. വ തലബുൽ ഒലുവ്, ഔന്നിത്യം തേടുക. വ ഹുബുൽ ജാഹ്, പദവികളോടുള്ള ഇഷ്ടം. വ റിആസത്ത്, നേതൃത്വം, നേതാവാനുള്ള മോഹം. വ അയ്യോഹമ്മദ മാലം യഫ്, പ്രവർത്തിക്കാത്ത കാര്യത്തിന് ആൾക്കാരിൽ നിന്നും പ്രശംസ ആഗ്രഹിക്കുക. ഞാനല്ല ചെയ്തത്, പ്രശംസ എനിക്കും കിട്ടണം. വ അംസാലു ദാലിക്ക എന്ന് പറഞ്ഞാൽ അതുപോലത്തെ കാര്യങ്ങൾ. കുല്ലാഹ നാശിഅത്തും മിനൽ കിബിര്, ഇതെല്ലാം എന്തെന്ന് വരുന്നതാണ്? കിബറിൽ നിന്നും വരുന്നതാണ്. ലുക്മാൻ അലൈഹി സ്വലാം പറഞ്ഞ വാക്കുകൾ ഇത് മാത്രമാണ്. ഇബ്നു കസീറിൽ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൽ രണ്ടു മൂന്നെണ്ണം മാത്രം നോക്കാം. ലുക്മാൻ അലൈഹി സ്വലാം പറഞ്ഞതായിട്ട് മകനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി സ്വലാം പറയുന്നു, ഇന്ന ലുക്മാൻ അൽ ഹക്കീമ കാന യഖൂലു, ലുക്മാൻ അലൈഹി സ്വലാം പറയുമായിരുന്നു എന്ത്, ഇന്നല്ലാഹ ഇദസ്തൗദഅ ശൈഅൻ ഹഫിളഹു, അള്ളാഹുവിനെ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ അവൻ അത് സംരക്ഷിച്ചു കൊള്ളും. അത് തവക്കുലിൻ്റെ പാടാണ് പറയുന്നത്. രണ്ടാമത്തത് കാല ലുക്മാനു ലിബ്നിഹി, ലുക്മാൻ തൻ്റെ മകനോട് പറഞ്ഞു. എന്താണത്? ഹിക്മത്ത്, ഒരാളിൽ ഹിക്മത്ത് ഉണ്ടെങ്കിൽ ആ ഹിക്മത്ത് എന്ത് ചെയ്യും? മസാക്കീനായിട്ടുള്ള ആൾക്കാർ, മിസ്കീന്മാരായിട്ടുള്ള ആൾക്കാർ, ദരിദ്രരായിട്ടുള്ള ആൾക്കാരെ രാജാക്കന്മാരുടെ സദസ്സിൽ കൊണ്ടുപോയി ഇരുത്തും എന്നാണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ. അറിവും അറിവിൻ്റെ അങ്ങേയറ്റത്താണ്, അതെ, അറിവും തിരിച്ചറിവും, തത്വജ്ഞാനം എന്നാണ് മലയാളത്തിൽ അതിന് ട്രാൻസ്ലേഷൻ കൊടുക്കുക. നമ്മൾ ആ ഹിക്മത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ. അപ്പോൾ ഹിക്മത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും?
ഏത് ദരിദ്രനായിട്ടുള്ള ആളെ ആളെയും എവിടെ കൊണ്ടുപോയിട്ടിരുത്തുന്നു? രാജാക്കന്മാരുടെ സദസ്സിൽ കൊണ്ടുപോയി ഇരുത്തുന്നു. പിന്നെ അവസാനത്തെ മൂന്നാമത്തെ ഇതും കൂടി നോക്കിയിട്ട് നമുക്ക് നിർത്താം. ഇതാ ലുക്മാൻ തൻ്റെ മകനോട് പറയാം, യാ ബുനയ്യ ഇതാ അത്തൈത്ത നാദി കൗമിൻ, ഇത് മര്യാദ പഠിപ്പിക്കുകയാണ് കേട്ടോ. ഇതാ അത്തൈത്ത നാദി കൗമിൻ, നീ ഒരു ജനങ്ങളുടെ സദസ്സിൽ നീ എത്തിപ്പെട്ടാൽ, ഫർമിഹിം ബി സഹ്മിൽ ഇസ്ലാമി, ഇസ്ലാമിൻ്റെ അമ്പ് കൊണ്ട് നീ അവരെ ഇയ്യുക, യഅനി അസ്സലാം, സലാം പറയുക എന്നുള്ള അർത്ഥത്തിലാണ്, വേറൊരു രൂപത്തിൽ പറഞ്ഞു കൊടുത്താൽ. സുമ്മ ഇജ്ലിസ് ഫി നാഹിയത്തെയും, അവരിയ്ക്കുന്നതിൻ്റെ അറ്റത്ത് പോയിട്ട് നീ ഇരിക്കുക, കുട്ടിയാണ് കേട്ടോ, അപ്പൊ ജനങ്ങളുടെ സദസ്സിൽ പോയാൽ അങ്ങനെ ചെയ്യുക. ഫലാ തന്തിക്കു ഹത്താ തറാഹും കത് തന്നത്തക്കു, അവർ സംസാരിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയാലല്ലാതെ നീ സംസാരിക്കരുത്. കുട്ടിയോട് പറയണം കേട്ടോ, കുട്ടികളെ പഠിപ്പിക്കേണ്ട മര്യാദകളെ കൂട്ടത്തിൽപ്പെട്ടതാണത്. ഫ ഇൻ അഫാദു ഫി ദിക്രില്ലാഹി ഫ അജൽ സഹ്മകമാഹും, അവര് അള്ളാഹുവിൻ്റെ ദിക്റിലാണ് അവർ മുഴുകിയതെങ്കിൽ നീ എന്ത് ചെയ്യുക, നിന്റെ അസ്ത്രം നീ എയ്യുക എന്നാണ് ശരിക്കും എൻ്റെ വാക്കർത്ഥം വരും. അതായത് നീ അവരോടൊപ്പം ഇരിക്കണം. വ ഇൻ അഫാദു ഫി ഗൈരി ദാലിക, ഇനി അള്ളാഹുവിൻ്റെ ദിക്ര് അള്ളാഹുവിൻ്റെ സ്മരണയുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം, ഫതഹവുൽ അൻഹും ഇലാ ഗൈരിഹും, ആ സദസ്സിൽ നിന്ന് എണീറ്റ് പോയി മറ്റു സദസ്സിലേക്ക് പോകുക. അപ്പോൾ കുട്ടികൾ ആരോടൊപ്പം കൂട്ടുകൂടണം എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. ഇനി കൂട്ടുകൂടുമ്പം അങ്ങനെയുള്ള സദസ്സുകളിൽ പോയാൽ എന്ത് ചെയ്യണം എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണത്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത.